നാളെ മുതൽ 10 ദിവസം തലസ്ഥാന നഗരിയിൽ നമ്മുടെ പുത്തിരിക്കണ്ട മൈതാനത്ത് ഇ കെ നയനാർ പാർക്കിൽ മാമ്പഴത്തിൻ്റെ ഒരു മേള സംഘടിപ്പിക്കുകയാണ്. 4 സംസ്ഥാനങ്ങളിൽ നിന്നുള്ള 23-ൽ പരം മാങ്ങകളുടെ വലിയൊരു ശേഖരം, ആ മാങ്ങയോടൊപ്പം മാങ്ങയുടെ വിവിധതരം ഉൽപ്പന്നങ്ങളും ഈ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് വിപണന സ്റ്റാളുകളും, സാധാരണ ഉള്ളതുപോലെയുള്ള വിപണന സ്റ്റാളുകളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ സന്ദേശം, അല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ അതിന് മുഖ്യമായിട്ട് നമ്മുടെ തലസ്ഥാന നഗരിയിലുള്ള പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെ കൂടി അവരുടെ സഹകരണവും ഈ 10 ദിവസവും അവരുടെ പങ്കാളിത്തവും ഉണ്ടാകണം എന്നുള്ള ഒരു അഭ്യർത്ഥനയുമായിട്ടാണ് ഞങ്ങളെത്തിയിട്ടുള്ളത്. എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ രാത്രി 9 മണി വരെ മേളയുണ്ടാവും. മേളയിൽ സാധാരണ വ്യത്യസ്തമായിരിക്കും കാര്യം. നമ്മുടെ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ സുലഭമല്ലാത്ത നിരവധി ഈ പ്രകൃതി ഉൽപ്പന്ന പോലെ തന്നെയാണ് ഈ മാങ്ങ ഉൽപ്പന്നങ്ങളും മാങ്ങയും. അങ്ങനെ ഒരു പുതിയ തരം കുറച്ച് ഉൽപ്പന്നങ്ങൾ കൂടി, പുതിയ മാങ്ങകളോടുകൂടി നമ്മളെ മേളയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാധാരണ നമ്മുടെ മാർക്കറ്റുകളിലും നമ്മുടെ വിപണന കേന്ദ്രങ്ങളിലും ഏറ്റവും കുറഞ്ഞതും അല്ലെങ്കിൽ വില കുറച്ച് കിട്ടുന്നതുമായിട്ടുള്ള വിഭവങ്ങളായിരിക്കും മാങ്ങകളായിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ അതോടൊപ്പം പുതിയ തരം മാങ്ങകൾ നമ്മുടെ ചുറ്റുവട്ടത്ത്, അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത്, നമ്മുടെ അന്യ സംസ്ഥാനത്ത്, ആന്ധ്രയിൽ ഉൾപ്പെടെയുള്ള മാങ്ങകളുടെ ഒരു ശേഖരം തന്നെയാണ് നടന്നത്. പണ്ട് ഈത്തപ്പഴ മേളയൊക്കെ നമുക്കറിയാൻ കഴിയും. ആദ്യമായിട്ടാണ് ഞങ്ങളൊക്കെ ഈത്തപ്പഴ മേള, അന്ന് നമ്മൾ ഈത്തപ്പഴം എന്ന് മാത്രമേ കേട്ടിട്ടുള്ളൂ. പക്ഷേ ആ ഈത്തപ്പഴത്തിൻ്റെ വലിയൊരു ശേഖരം, പലതരത്തിലുള്ള പേരുകളിലാണ് അത് അറിയപ്പെടുന്നത്. പല രാജ്യങ്ങളിൽ അറിയപ്പെടുന്നത് പോലെ മാങ്ങയും നമ്മുടെ സംസ്ഥാനത്തും കേരളത്തും കർണാടകയിലും ആന്ധ്രയിലും തമിഴ്നാട്ടിലും ഉള്ളതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ, കേരളത്തിൽ തന്നെ പലതരത്തിലുള്ള മാങ്ങകളുണ്ട്. പക്ഷേ എല്ലാം നമ്മൾ മാങ്ങ എന്ന് മാത്രമേ അറിയത്തിട്ടുള്ളൂ. ആ മാങ്ങയുടെ പേര് പോലും നമുക്ക് കൃത്യമായി അറിയത്തില്ല. അതിൻ്റെ രുചി പോലും നമ്മൾ ആസ്വദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിനകത്ത് വേറൊരു ഖേദകരമായ കാര്യം. അപ്പം അത്തരം മാങ്ങകളും അത്തരം രുചികളും, ആ രുചി കൂട്ടുകൾ നമ്മുടെ സമൂഹമായി പങ്കുവയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് ഈ മേള സംഘടിപ്പിച്ചിരിക്കുന്നത്.